ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഞ്ചാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിലെ അദ്റസു സാലിസ് മൂന്നാമത്തെ പാഠം. അൽ ഇമാമുൽ ആലം. അൽ ഇമാമുൽ ആലം. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ളതാണ് ഈ പാഠഭാഗം. നമുക്ക് പാഠഭാഗം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂഫയിൽ ഒരാട് കളവ് പോയതായി വാർത്ത പരന്നു. നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്താനായില്ല. വിവരം മഹാനായ ആ പണ്ഡിതന്റെ കാതിലുമെത്തി. ആട് ശരാശരി എത്ര കാലം ജീവിക്കുമെന്നായി അദ്ദേഹത്തിന്റെ അന്വേഷണം. പ്രസ്തുത ആടിന്റെ ആയുസ്സുകാലം താൻ ആട്ടിറച്ചി ഭക്ഷിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. 7 കൊല്ലം പിന്നീട് അദ്ദേഹം ആട്ടിറച്ചി തിന്നില്ല. കളവു പോയ ആടിന്റെ മാംസം തന്റെ വയറ്റിലെത്തിച്ചേരുമോ എന്ന ഭയമായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിൽ. ആ സാത്വികനായ പണ്ഡിത പ്രതിഭയാണ് അൽ ഇമാമുൽ ആലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബിന്റെ ഇമാമാണ്. ഹനഫി മദ്ഹബിന്റെ ഇമാമാണ് ആര്? ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു. ഹനഫി മദ്ഹബ്. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മൗനാനുവാദങ്ങളിലൂടെയും ഖുർആനിന്റെ വിശദീകരണം നൽകി. സഹാബികൾ താബിയുകൾക്കും താബിയുകൾ ശേഷമുള്ളവർക്കും അത് പകർന്നു നൽകി. അത് മുഴുവൻ ക്രോഡീകരിച്ച് ഇസ്ലാമിക ഫിഖ് രേഖപ്പെടുത്തിയവരാണ് മദ്ഹബിന്റെ ഇമാമുകൾ. ക്രോഡീകരിച്ച് ഇസ്ലാമിക ഫിഖ് രേഖപ്പെടുത്തിയവരാണ് മദ്ഹബിന്റെ ഇമാമുകൾ. ഖുർആനിലോ ഹദീസിലോ ഖണ്ഡിത നിർദ്ദേശമില്ലാത്ത വിഷയങ്ങളിൽ ഇമാമുകൾ ഗവേഷണം നടത്തി വിധി പറഞ്ഞു. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അനുയായികളുള്ളത് ഹനഫി മദ്ഹബിനാണ്. മധ്യേഷ്യയിലും ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഇറാഖ്, തുർക്കി എന്നീ രാജ്യങ്ങളിലെല്ലാം ഹനഫി മദ്ഹബിന് നല്ല വേരോട്ടമുണ്ട്. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ നാമം നോർമാൻ എന്നാണ്. എന്താണ് നോർമാൻ? ഹിജ്റ വർഷം 80 കൂഫയിൽ ജനിച്ചു. പേർഷ്യൻ വംശജനായ പിതാവ് സാബിത് വസ്ത്രവ്യാപാരിയായിരുന്നു. പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടതിനാൽ അദ്ദേഹം കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നീട് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം വിജ്ഞാന സമ്പാദനത്തിൽ മുഴുകി. 4000-ൽ പരം ഉസ്താദുമാരിൽ നിന്ന് അറിവ് നുകർന്ന് 1000-ക്കണക്കിന് ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു നൽകി. 20-ൽ അധികം സഹാബികളെ കാണാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. ഇമാമിന്റെ ബുദ്ധിവൈഭവവും പാണ്ഡിത്യവും എല്ലാവരും അംഗീകരിച്ചു. അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനും വാഗ്മിയും വലിയ ഭക്തനുമായിരുന്നു. ഉസ്താദുമാരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഉസ്താദ് മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു നിസ്കാരവും എന്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഞങ്ങളുടെ വീടുകൾക്കിടയിൽ 7 തെരുവുകളുടെ അകലമുണ്ട്. ഉസ്താദിൻ്റെയും ഇമാം അബു ഹനീഫന്റെയും വീടുകൾക്കിടയിൽ 7 തെരുവുകളുടെ അകലമുണ്ട്. എങ്കിലും ഉസ്താദിന്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് ഞാൻ ഒരിക്കലും കാൽ നീട്ടാറില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വല്ല ആവശ്യവും വന്നാൽ 2 റക്അത്ത് നിസ്കരിച്ച് ഞാൻ ഇമാമിന്റെ ഖബറിനരികിൽ ചെന്ന് ഇമാമിനെ തവസ്സിലാക്കി ദുആ ചെയ്യാറുണ്ട്. ഭരണകൂട ഭീകരതയ്ക്ക് മുമ്പിൽ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു തന്റെ വ്യക്തിത്വവും ആദർശവും കാത്തുസൂക്ഷിച്ചു. അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിന്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിലകപ്പെട്ടു. നിരന്തര പരീക്ഷണങ്ങൾക്കിടയിൽ ഹിജ്റ 150-ൽ അദ്ദേഹം വഫാത്തായി.
അബു ഹനീഫ റളിയല്ലാഹു അൻഹു അവ്വലു അഇമ്മത്തിൽ അർബ, നാലു ഇമാമുകളിൽ പ്രഥമനാണ് അബു ഹനീഫ റളിയല്ലാഹു അൻഹു. അപ്പോൾ നാല് ഇമാമുകളാണ് നമുക്കുള്ളത്, അതിലൊരു ഇമാമാണ് അബു ഹനീഫ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണം എങ്ങനെയുള്ളതായിരുന്നു ഒക്കെ അദ്ദേഹം ഉസ്താദുമാരെ ബഹുമാനിച്ചതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്തത് തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ ആദ്യം നഖ്റവും അനഫമും പാഠത്തിലെ ചില വാക്കുകളും അതിൻ്റെ അറബി മലയാളം അർത്ഥവുമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കുക. സാത്വികൻ എന്നൊക്കെ പറഞ്ഞാൽ സൽഗുണമുള്ളവൻ, സമാഹാരം ശേഖരിച്ചത്, അങ്ങനെയുള്ള ഓരോ വാക്കുകൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. അടുത്ത പറഞ്ഞ നംലോൽ ജദ്വലയാണ്, താഴെയുള്ള കളങ്ങൾ പൂർത്തീകരിക്കാനാണ് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ നാമം നോമാൻ, യഥാർത്ഥ നാമം നോമാൻ എന്നാണ്. ജനനം ഹിജ്റ വർഷം 80-ലാണ്, ഹിജ്റ വർഷം 80-ൽ. അപ്പോൾ അത് എഴുതാം. ജനനം ക്രിസ്താബ്ദം എത്രയിലാണെന്ന്, ക്രിസ്താബ്ദം 699-ലാണ് ജനനം. ക്രിസ്താബ്ദം 699 ിൽ ജനിച്ച സ്ഥലം കൂഫയിലാണ് ജനിച്ചത്, കൂഫയിലാണ് ജനിച്ചത്. ഗുരുക്കന്മാർ 4000-ൽ പരം ഉസ്താദുമാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദുമാർക്കാണ് ഗുരുക്കന്മാർ എന്ന് പറയുന്നത്. 4000-ൽ പരം ഗുരുക്കന്മാരുണ്ടായിരുന്നു. ശിഷ്യന്മാരോ ആയിരക്കണക്കിന് ശിഷ്യന്മാർ. വഫാത്തായ ഹിജ്റ വർഷം, ഹിജ്റ 150-ൽ, ഹിജ്റ 150-ൽ വഫാത്തായത്. പിതാവ് സാബിത്ത്. അങ്ങനെ ആ കളങ്ങളൊക്കെ പൂർത്തിയാക്കുക. അടുത്തത് നംലൗൽ ഫറായി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. പരിശുദ്ധ ഖുർആൻ ഡാഷ് വർഷങ്ങളിലായി അവതരിച്ചു. 23 വർഷം കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് ഹനീഫ മദ്ഹബിനാണ് എന്ന് എഴുതിയതാണ്. നമ്മൾ പറയുമ്പോൾ ഹനഫി എന്ന് പറയുന്നത് ഹനീഫ മദ്ഹബാണ്. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് പേർഷ്യൻ വംശജനായിരുന്നു. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു 4000-ൽ പരം ഗുരുക്കന്മാരിൽ നിന്ന് അറിവ് നുകർന്നു. 4000-ൽ പരം ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഇരുപതിലധികം സഹാബികളെ കണ്ടിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാമിനെ തവസ്സുലാക്കി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു 7 കൊല്ലം ആട്ടിറച്ചി കഴിച്ചില്ല. കാരണം എന്താണ്? കാരണം കളവ് പോയ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിലെത്തിച്ചേരുമെന്ന ഭയമായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിൽ. അപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തത് എന്താണ് മദ്ഹബുകൾ? മദ്ഹബുകൾ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മൗനാനുവാദങ്ങളിലൂടെയും ഖുർആനിൻ്റെ വിശദീകരണം നൽകി. സഹാബികൾ താബിഊങ്ങൾക്കും താബിഊകൾ ശേഷമുള്ളവർക്കും അത് പകർന്നു നൽകി. അത് മുഴുവനും ക്രോഡീകരിച്ച് ഇസ്ലാമിക ഫിഖ് രേഖപ്പെടുത്തി. അതാണ് മദ്ഹബ്. രേഖപ്പെടുത്തി എന്നാക്കിയിട്ട് അവിടെ നിർത്താം. അതാണ് മദ്ഹബ്. അങ്ങനെ എഴുതുക. അടുത്ത ചോദ്യം, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമെന്ത്? എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതാണ് അതിൻ്റെ ഉത്തരം. അത് എഴുതാം. അടുത്ത ചോദ്യം, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടയ്ക്കാൻ കാരണമെന്ത്? എന്തായിരുന്നു? ഇവിടുന്ന് എഴുതുക, ഭരണകൂട ഭീകരതയ്ക്ക് മുമ്പിൽ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ വ്യക്തിത്വവും ആദർശവും കാത്തുസൂക്ഷിച്ചു. അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിലടക്കപ്പെട്ടു. അതുവരെ അതിൻ്റെ ഉത്തരം എഴുതുക. ലോകത്ത് ഹനഫി മദ്ഹബ് കൂടുതലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്?
നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞത് ഏതൊക്കെ രാജ്യങ്ങളാണ്? മധ്യേഷ്യയിലും ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഇറാഖ്, തുർക്കി എന്നീ രാജ്യങ്ങളിലാണ് ഹനീഫ മദ്ഹബ്, ഹനഫി മദ്ഹബ് നല്ല വേരോട്ടമുണ്ടായിരുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെയാണ് ഹനഫി മദ്ഹബ് കൂടുതലായിട്ട് പ്രചരിച്ചത്. അടുത്തത് ഖണ്ഡിക എഴുതാനാണ്. ഖണ്ഡിക ഇമാം അനു അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ എന്താ എഴുതുക? ഈ പാഠഭാഗത്ത് നിങ്ങൾക്ക് ചെറിയൊരു കുറിപ്പാണ് തരുന്നത്. ഇവിടെ നിന്ന് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ നാമം നൊമാനാണ്. അത് അവിടുന്ന് തുടങ്ങിയിട്ട് അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു എന്നും പിന്നെ അവസാനം ഭരണ പരിഷ്കാരങ്ങൾ, ഹിജ്റ 150 അദ്ദേഹം വഫാത്തായി, അതൊക്കെ എഴുതാം. അദ്ദേഹത്തിൻ്റെ ബുദ്ധി വൈകൃപ്യം അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറായി, അതൊക്കെ ചേർത്തിട്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അടുത്ത പ്രവർത്തനം മദ്ഹബ് എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കാനാണ്. മദ്ഹബുകളെ കുറിച്ചിട്ട് 4 മദ്ഹബുകളാണ്. അപ്പോൾ 4 മദ്ഹബുകളെ കുറിച്ചിട്ടും ഒരു പ്രബന്ധം തയ്യാറാക്കാനാണ്. അപ്പോൾ 3-ാമത്തെ പാഠമായ ഇമാമുൽ ആലം എന്ന പാഠഭാഗവും തദ്രിപാത്തും അവസാനിച്ചു. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബർക്കാത്തുഹു.